ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിവാഹ തട്ടിപ്പ് വീടിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു അച്ഛൻ അമ്മ മകൻ ഇവർ മൂന്നാളാണ് ഇതിലേർപ്പെട്ടിരിക്കുന്നത് വിവാഹ തട്ടിപ്പ്. അപ്പോൾ ഇവർ പല പല സ്റ്റേറ്റുകളിലും താമസിക്കാറുണ്ട്. ഇപ്പോൾ കർണാടകയായാലും ചെന്നൈ ബോംബെ അങ്ങനെ പല പല സ്റ്റേറ്റുകളിലും ഇവർ താമസിച്ചിട്ട് ഇപ്പം നാട്ടിലും നമ്മുടെ നാട്ടിലും വന്ന് താമസിച്ചു. അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ ഒരു 3 മാസം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല അവർ വന്നു കഴിഞ്ഞാൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കും, നല്ലൊരു വീട് വാടകയ്ക്ക് എടുക്കും, സ്വന്തമായിട്ട് കാറുണ്ട്. അതുപോലെ തന്നെ അവർ വീടിനോട് ചേർന്ന് തന്നെ അവരൊരു ഹോട്ടൽ, അപ്പോൾ ആ ഹോട്ടൽ ഒരു ഹോട്ടൽ തുടങ്ങും. അപ്പോൾ ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറേ പൈസ ഇറക്കിയിട്ട് കുറേ ജോലിക്കാർ വയ്ക്കും. അപ്പം അങ്ങനെ ഇവർ നല്ലൊരു സമൂഹ, അതായത് അവിടെ നന്നായിട്ട് അറിയപ്പെടുന്ന വ്യക്തികളായി മാറുകയാണ്, നല്ലൊരു ഇമേജ് വരികയാണ് അവർക്ക് അവിടെ. അപ്പോൾ അവരെല്ലാവരും അറിയപ്പെടുമ്പോൾ അങ്ങനെ അവിടെ ഈ ഹോട്ടലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിവാഹം അയാൾ, അതായത് ഈ മകന് വിവാഹാലോചനയായിട്ടും പലരും വരും, അല്ലെങ്കിൽ ഇവർ വിവാഹം ആലോചിക്കും. അപ്പോൾ ഈ വിവാഹം ആലോചിച്ച് വരുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ പറയുക, നല്ല സാമ്പത്തികമായിട്ട് വേണം. അപ്പോൾ സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 100 പവന് 200 പവന് കാർ ഇതൊക്കെ ആയിരിക്കും ഇവർ പറയുന്നത്, ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു പെണ്ണിനെ കുടുംബക്കാർ എന്താണെങ്കിൽ ഇവരെ കാണാനും കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല അച്ഛൻ അമ്മ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാർ, ഇവർക്ക് കിടക്കാൻ വീടില്ലെന്നുള്ളൂ. പക്ഷേ കിടക്കാൻ വീടില്ലെങ്കിലും വാടകയ്ക്കാണെങ്കിലും ഇവരെ കണ്ടാൽ പറയില്ല വാടകക്കാരാണെന്ന്. കാരണം അതുപോലുള്ളൊരു സാമ്പത്തികം ഇവർക്കുണ്ട്, ഇവരങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവർ ഇവരെ ഹോട്ടലിൽ കണ്ടിട്ടാണെങ്കിലും എന്താണ് എൻ്റെ മോൾ നല്ലൊരു പയ്യനെ കിട്ടിയതെന്ന നിലയ്ക്ക് അച്ഛനും അമ്മയും ഇവരുടെ കുടുംബക്കാരും കൂടി കല്യാണം കഴിച്ചു കൊടുക്കും. അങ്ങനെ കല്യാണം കഴിച്ച് പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് നൈറ്റ്, ഇപ്പോൾ ആദ്യത്തെ ദിവസം ഈ അച്ഛനും അമ്മയും ഈ പയ്യനുള്ള വീട്ടിലേക്കാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി ഇപ്പോൾ രാത്രി മണിയറയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ഈ പെൺകുട്ടിയെ സ്വീകരിക്കുന്നത് ഭർത്താവല്ല. ഈ ബെഡ്റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഒരു ഗ്ലാസ് പാല്, ഇവർ പാല് പെൺകുട്ടിക്ക് കുടിക്കാൻ കൊടുക്കും. ആ പാല് കുടിക്കാൻ കഴിയുമ്പോൾ അതിനകത്ത് കുട്ടിക്കുള്ള മദ്യം ഒഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനെ എന്തെങ്കിലും ഇട്ട്, മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നിട്ട് അൺകോൺഷ്യസ് ആയിട്ടുണ്ടാവും പുള്ളിക്കാരി. പിന്നെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ അടുത്ത്, പെൺകുട്ടിയല്ല കേട്ടോ, ഈ സ്ത്രീയുടെ അടുത്ത് സെക്സ് ചെയ്യാനായിട്ട് ചെല്ലുന്നത് അച്ഛനാണ്, ഭർത്താവല്ല. അപ്പോൾ ഈ ഭർത്താവിന് പണം മതി, അച്ഛന് കഴിവോ ഈ മോൻ വിവാഹം കഴിക്കുന്ന ഭാര്യയും മതി. അച്ഛന് സെക്സാണ് ആവശ്യം, മോന് പണമാണ് ആവശ്യം. എന്നാൽ ഇതെന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്വന്തം അച്ഛൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ, അച്ഛനിങ്ങനെ മോനിങ്ങനെ സമ്മതിക്കുമോ, അച്ഛനായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കുമോ, അല്ലെങ്കിൽ അച്ഛൻ സ്വന്തം ഭാര്യയെ അച്ഛന് കാഴ്ചവെക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നു, ഈ പെൺകുട്ടിൻ്റെ വീഡിയോ എടുക്കുന്നു, ഈ അച്ഛൻ സെക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നു, വീഡിയോ ക്ലിപ്പ് എടുക്കുന്നു, അതെല്ലാം ഇവർ സൂക്ഷിച്ചു വെക്കുന്നു. എന്നാലിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സ്വന്തം അച്ഛന് മോനടുത്ത് നിന്നിട്ട് അച്ഛന് കാഴ്ച വയ്ക്കുക എന്താ അതല്ലേ. എന്നാൽ ഞാൻ പറയാം, ഇവർ ശരിക്കും ഇവരുടെ സ്വന്തം അച്ഛൻ അമ്മ മകനല്ല. ഇവരെല്ലാവരും എവിടെ നിന്നൊക്കെയോ കണ്ടുമുട്ടിയ, എവിടെ നിന്നെല്ലാം ഒക്കെ കണ്ടുമുട്ടിയവരാണ്. ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരച്ഛൻ, ഏതോ ഒരമ്മ, ഏതോ ഒരു മകൻ, അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് വിവാഹ തട്ടിപ്പിൽ ഏർപ്പെട്ട് സ്വന്തം അച്ഛൻ അമ്മ എന്നുള്ള ഒരു പേര് വെച്ചിട്ടാണ് ഇവർ ഈ വിവാഹ തട്ടിപ്പിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ കണ്ടുമുട്ടിയവരാണ് ഇവർ. അതായത് ഒരു രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഇവർക്കില്ല. അങ്ങനെയുള്ളതിൽ ഈ വീഡിയോ എടുത്തിട്ട് ഈ അച്ഛൻ, മകൻ വീഡിയോ എടുക്കും അച്ഛനായിട്ട് ബന്ധപ്പെടുന്നത്, സെക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി, പെൺകുട്ടി എന്തായാലും അബോധാവസ്ഥയിലാണ്. കുട്ടിക്ക് ബോധം തെളിഞ്ഞ് കുട്ടിയെ സ്ത്രീ എണീറ്റ് വരുമ്പോഴേക്കും ഇവരവിടെ ഉണ്ടാവില്ല. ഇവർ ഈ അച്ഛൻ അമ്മ മകൻ ഇവരെല്ലാം കൂടി രാത്രിക്ക് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇവരുടേതായ സാധനങ്ങളൊക്കെ ഒരു വണ്ടിയിൽ കയറ്റി ഇവരവിടെ നിന്ന് സ്ഥലം വിട്ടു, നാട് വിട്ടു.
ഇവർ പിന്നെ അടുത്ത സ്ഥലം നോക്കുകയാണ്. അടുത്ത സ്ഥലം എവിടെയാണ് ഇവർക്ക് പറ്റിയ സ്ഥലം എന്ന് വെച്ചാൽ അവിടുന്ന് ആ ജില്ല വിട്ട് വേറെ ജില്ലയിലേക്ക് പോകും. ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ കാസർഗോഡ് പോവുക. പിന്നെ ഇവർ ആർക്കും കണ്ടെത്താൻ പറ്റില്ല. എവിടെയാണ് പോലും ഇവർ അറിയില്ല. ഇവർ ഒരു യാതൊരു അഡ്രസ്സും ഇല്ല. പിന്നെ ഒരു കത്തെഴുതി വെച്ചിട്ടാണ് പോയത് ഇവർ. എന്താണിപ്പോൾ ആ കത്തിലുള്ളതെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ളൊരു കത്താണ് കേട്ടോ ആ കത്തിലെഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളെ പറ്റി നീ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഈ കാര്യങ്ങൾ പുറത്തു വിടുകയോ അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിയ ഒരു കേസ് അന്വേഷണത്തിന് ഇടയാക്കുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്താൽ ഞാൻ നിൻ്റെ ഈ വീഡിയോ, അതായത് നിൻ്റെ ഈ ക്ലിപ്പ് ഞാൻ നെറ്റിലിടും. ഞാനീ ക്ലിപ്പ് നെറ്റിലിട്ട് നിന്നെ എത്ര നാണം കെടുത്താമോ അത്രയും ഞാൻ നിന്നെ നാണം കെടുത്തു. അപ്പം നിനക്കൊരു ഭാവി ഇല്ലാതെയാവും, നിൻ്റെ ജീവിതം നശിച്ചു. അത് വേണോ അതോ ഞങ്ങൾ വെട്ടിക്കൊടുക്കാതിരിക്കുന്നു, ഞങ്ങൾ പോയ വഴി പോയിക്കോട്ടെ. അപ്പോൾ ആ സ്ത്രീയുടെ സ്വർണം മുഴുവൻ എടുത്തിട്ടുണ്ട്, പണമായിട്ട് മേടിച്ചതായതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ഇവർ നാട് വിട്ടത്. ഈ സ്ത്രീക്ക് ഒന്നുമില്ല, മാനം പോലും പോയി. സ്വന്തമായിട്ട് ഉള്ള മാനം വരെ അവരെടുത്തു. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഇവർ ഭീഷണിപ്പെടുത്തിയത് പെടുത്തിയിരിക്കുക. അപ്പം ഈ സ്ത്രീ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഈ സ്ത്രീ ഇവിടെ അതിന് ബോധമൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ സഹോദരൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെയുള്ള ഒരു കുടുംബക്കാരെടുത്ത് വിവരങ്ങൾ പറഞ്ഞു. സഹോദരനും ഈ സ്ത്രീയും കൂടിയിട്ട് ഇവരന്വേഷിച്ചു പോയി. ഇവരന്വേഷിച്ചു പോയി എങ്ങനെയോ ഇവരെ കണ്ടുമുട്ടി. ഇവരെ കണ്ടുകിട്ടി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഈ സ്ത്രീക്ക് ഒരു വാശിയുണ്ടായിരുന്നു. എന്താണ് എൻ്റെ ജീവിതം നശിപ്പിച്ചവനെ, എനിക്ക് എൻ്റെ സ്വത്തും പണമൊന്നും വേണ്ട, എൻ്റെ ജീവിതം നശിപ്പിച്ചവനെ എനിക്ക് കണ്ടുകിട്ടണം, എവിടെയാണെന്ന് പോയിട്ട് എനിക്ക് പിടിക്കണം, പിടിച്ചേ പറ്റും എന്നൊരു ആത്മവിശ്വാസം അവരിലുണ്ടായി. അവരത് ചെയ്തു. അവരുടെ ദൗത്യം പൂർത്തീകരിച്ചു. അവരിവരെ അന്വേഷിച്ച് അതിനുവേണ്ടി സമയം മെനക്കെടുത്തി ഇവർ ഈ ബ്രദറും ഈ സ്ത്രീയും കൂടി പോയി ഇവരെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച് ഇനി ഇതുപോലുള്ളൊരു വിവാഹ തട്ടിപ്പിൽ ഏർപ്പെടാൻ പാടില്ല, എന്നെ ചതിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിയെ ഇനി ചതിക്കാൻ പാടില്ല, എൻ്റെ ഭാവി നശിച്ചു, ഇനി ഇതുപോലെ മറ്റാരും നശിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു വാശിയിലാണ് ആ സ്ത്രീ പോയത്. അതുപോലെ തന്നെ അവരെ ദൗത്യം പൂർണ്ണമാക്കിയവർ അവിടെ ചെന്ന് അവരെ പിടിച്ചു, കൈയോടെ പിടിച്ചു. ആ അച്ഛനും മകനും ആ അമ്മയും അവരെ ആ പരസ്പരം ഒരു ബന്ധമില്ലെന്ന് പരസ്പരം പറഞ്ഞു. ഞങ്ങൾ ആരുമല്ല, എല്ലാവരും അവരെ പോലീസിൽ ഏൽപ്പിച്ചു. ഞങ്ങൾ പരസ്പരം ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ഈ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് വിവാഹം നടത്തി തട്ടിപ്പിലൂടെ പൈസ ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് എന്നവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള വിവാഹ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട് പണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാർ ചെന്ന് പെടാതിരിക്കട്ടെ. നന്നായി ആലോചിച്ച് ശരിക്കും തിരിച്ചറിഞ്ഞ് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു മൂന്ന് വട്ടമെങ്കിലും ആലോചിച്ചതിന് ശേഷം ഇതുപോലുള്ള ചതിയിൽപ്പെടാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.